30 ലക്ഷം രൂപയോളം വില വരുന്ന മാരകലഹരി മരുന്നായ MDMA-യും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കല്ലമ്പലം നാവായിക്കുളം ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിച്ചു വരുന്ന അഖിൽകൃഷ്ണൻ എന്ന യുവാവാണ് അറസ്റ്റിലായത്. കടമ്പാട്ടുകോണം ഇലങ്കം ക്ഷേത്രത്തിന് സമീപം കുളമട റോഡിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാവിൽ നിന്നും 20 ഗ്രാം MDMA-യും 100 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. റൂറൽ ജില്ലാ പോലീസ് മേധാവി ദിവ്യ വി ഗോപിനാഥിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ NDPS ഡ്രൈവ് നടത്തിവരവെയാണ് പ്രതി പിടിയിലായത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ഇവർ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നത്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ദിവ്യ വി ഗോപിനാഥ് മേഡത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ലഹരി മരുന്ന് വേട്ട പോലീസ് നടത്തിവരികയായിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലഭിച്ച ഒരു വിശ്വസനീയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 20 ഗ്രാം MDMA-യും 100 ഗ്രാം കഞ്ചാവുമായിട്ട് നാവായിക്കുളത്തുള്ള 24 വയസ്സുള്ള അഖിൽകൃഷ്ണൻ എന്ന യുവാവിനെ പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ മാർക്കറ്റിൽ ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഈ MDMA-ക്ക് വരും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള അളവാണിത്. ഇവർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് ഈ MDMA വിതരണം നടത്തുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ഉറക്കമില്ലാതെ ഉത്സാഹത്തോടെ പഠിക്കുന്നതിന് MDMA വളരെ നല്ലതാണെന്നൊരു വ്യാജ പ്രചരണമുണ്ട്. ഇത്തരം തെറ്റായ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ഈ ഒരു ലഹരി മരുന്നുകൾക്ക് അടിമയാണ്. അതിൽ പെൺകുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു മാഫിയ സംഘത്തിൻ്റെ ആളാണ് ഇന്ന് പിടിയിലായ അഖിൽകൃഷ്ണൻ. കഴിഞ്ഞ ജനുവരി മാസത്തിൽ പള്ളിക്കൽ പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്ത വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു MDMA കേസിൽ 5 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് MDMA എത്തിച്ചു നൽകിയിരുന്നത് ഇന്ന് അറസ്റ്റിലായ അഖിൽകൃഷ്ണനാണ്. ആദ്യത്തെ കേസിലും ഈ അഖിൽകൃഷ്ണനെ ഇന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് ഓൺലൈൻ വഴി പണം ട്രാൻസാക്ഷൻ ചെയ്ത് മേടിച്ചതിന് ശേഷം അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രതിയുടെ രീതി. നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഇയാളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു MDMA നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിക്കൽ CI ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ SI-മാരായ സഹിൽ, റാഫി, ASI സജിത്, CPO-മാരായ ഷമീർ, അജീസ്, സന്തോഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.